രണ്ടു മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയുടെ ചില കോണുകളിൽ നിന്ന് മമ്മൂട്ടി എന്ന മലയാള സിനിമയുടെ മാണിക്യമായ നെടുംതൂണായ അഭിനേതാവിനെതിരെ വ്യക്തിപരമായ ചില ആരോപണങ്ങൾ കേൾക്കുന്നു. എല്ലാ മലയാളികളെയും പോലെ അദ്ദേഹത്തിന് നമ്മളും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. സിനിമയോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്ന് സിനിമയിൽ നിലനിൽക്കുന്ന ആളാണ് താനെന്ന് ഒരുപാട് തവണ പറഞ്ഞ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളത്തിൻ്റെ അഭിമാനമായ ഇന്ത്യൻ സിനിമയുടെ തന്നെ നെടുംതൂണായ താരവും പെർഫോമറും ആണ് മമ്മൂട്ടി. മമ്മൂട്ടിയെ പരാമർശിച്ചുകൊണ്ട് ഈയിടെ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത വിവാദത്തിൽ ഇതുവരെ നാം കേൾക്കാത്തത് ഒക്കെ തന്നെ അദ്ദേഹത്തെപ്പറ്റി പരാമർശിച്ചു പോകുന്നു. മലയാളികളും മമ്മൂട്ടി എന്ന വ്യക്തിയെ അറിയാവുന്നവരും ഇക്കാര്യങ്ങളൊന്നും വിശ്വസിക്കുകയോ അത് കാര്യമായി എടുക്കുകയോ ഇല്ലെന്നുള്ളതാണ് പരമാർത്ഥം. ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് ഒരു സംവിധായികയുടെ ഭർത്താവ് മമ്മൂട്ടിയെക്കുറിച്ച് പരാമർശിച്ചു പോകുന്നത്. സംവിധായകയുടെ ഭർത്താവ് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞവയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. മമ്മൂട്ടി എന്ന നടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി പ്രമുഖരും രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ വഴി രംഗത്ത് വന്നിട്ടുണ്ട്. ശ്രീജിത്ത് ദിവാകരൻ, ഷാഫി പറമ്പിൽ, ശിവൻകുട്ടി, ഹൈബി ഈഡൻ, കെ ടി ജലീൽ തുടങ്ങി നിരവധി പ്രമുഖരാണ് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. മലയാളികൾ എത്രയോ വർഷങ്ങളായി കണ്ടുപോകുന്ന താരപ്രതിഭ തന്നെയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നാം തിയേറ്ററിൽ പോയി കാണുന്നത് മറ്റൊരു അജണ്ടയും മനസ്സിൽ വെച്ചിട്ടല്ല. അതുപോലെ തന്നെ അദ്ദേഹം ഓരോ സിനിമകളും ചെയ്യുന്നത് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ടും പ്രേക്ഷകരോടുള്ള കമ്മിറ്റ്മെൻറ്റും കൊണ്ടും മാത്രമാണ്. അത്തരത്തിൽ ക്രിസ്റ്റൽ ക്ലിയറായി മനസ്സുള്ള ഒരു നടനെ തീരെ യോജിക്കാൻ കഴിയാത്ത ഒരു വിഷയത്തിലേക്ക് വലിച്ചിടുന്നത് തീർത്തും നിർഭാഗ്യകരമാണ്. അദ്ദേഹം മനസ്സാ വാച അറിയാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാവും ഇപ്പോൾ ഒരാളുടെ അഭിമുഖത്തിൽ പരാമർശങ്ങൾ കാരണം അനാവശ്യമായി ചർച്ച ചെയ്യപ്പെടുന്നത്. മലയാള സിനിമയിൽ ചില ലോബികൾ ഉണ്ടെന്നൊക്കെ സിനിമാക്കാരും ചില പ്രേക്ഷകരും പറയുന്നു, വിശ്വസിക്കുന്നു. അറിയാവുന്നിടത്തോളം മമ്മൂട്ടി എന്ന അഭിനേതാവോ മമ്മൂട്ടി എന്ന വ്യക്തിയോ ഒരു ലോബിയുടെയോ ഒരു ഗ്യാങ്ങിൻ്റെയോ ഭാഗമായിരിക്കുന്നുവെന്ന് നാളിതുവരെ കേട്ടു കേൾവി പോലുമില്ല. ഇത്രയും കാലം മമ്മൂട്ടിയെ വളരെ വളരെ സീനിയർ താരം ചെയ്യാത്ത, ചിന്തിക്കാത്ത ഒരു അജണ്ടയും തൻ്റെ 70s എത്തി നിൽക്കുന്ന അദ്ദേഹം ഇനി ചെയ്യുകയോ ചിന്തിക്കുകയോ ഇല്ലെന്ന് നമുക്ക് ഓരോ മലയാളികൾക്കും അറിയാം. അതുതന്നെയാണ് നമ്മുടെ ഉറപ്പും വിശ്വാസവും. അതുകൊണ്ടുതന്നെ ഒരു മലയാളിയും ഈ വിവാദത്തിന് വലിയ വില നൽകില്ല. ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയെയോ സംവിധായികയെയോ ലോബിയുണ്ടെന്ന് പറയുന്നവരെയോ കഥകൾ എഴുതിയവരെയോ ഒക്കെ നമ്മൾ ഇന്നലെയോ കൂടിപ്പോയാൽ ഇന്നലെയുടെ തലേന്നോ കണ്ടവരോ കേട്ടവരോ മാത്രമാണ്. പക്ഷേ മമ്മൂട്ടി എന്ന അത്ഭുതത്തെ, മമ്മൂട്ടി എന്ന വ്യക്തിയെ നാം കാണാൻ തുടങ്ങിയിട്ടും കൈയടിക്കാൻ തുടങ്ങിയിട്ടും പതിറ്റാണ്ടുകളാകുന്നു. നമ്മുടെയൊക്കെ ജനനത്തെക്കാളും മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന, എത്രയോ തലമുറകൾ കണ്ട് കൊതി തീരാത്ത കലാകാരൻ. ഇത്തരം വഷളൻ വിവാദങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും തകർക്കാനാവില്ല. മലയാളികൾ അദ്ദേഹത്തിന് നൽകുന്ന സപ്പോർട്ട് കാണാൻ അടുത്ത ആഴ്ച വരുന്ന ടെർബോയുടെ റിലീസ് ദിനത്തിൽ തിയേറ്ററുകളിലേക്ക് നമുക്ക് പോകാം.